ദിലീപിനോട് വിവാഹത്തിന് വേണ്ട ഒരുക്കങ്ങൾ നടത്തിക്കൊള്ളാൻ പറഞ്ഞോളൂ. ഞാനും അതിന് തയ്യാറെടുക്കുകയാണ്. ചെറിയ ചടങ്ങ് മതിയെന്നാണ് എൻ്റെ ആഗ്രഹം. അത് ദിലീപിൻ്റെ അളിയന്മാരോട് പ്രേമെന്ന് സംസാരിക്കണം. അവർക്ക് ആർഭാടം വേണമെന്ന് നിർബന്ധം. അതിനെന്താ സാർ, ഞാൻ സംസാരിക്കാം. പിന്നെ അളിയന്മാർക്കൊന്നും ഈ വിവാഹത്തിൽ ഒരു പങ്കുമില്ല. എല്ലാം ദിലീപിന്റെ തീരുമാനം പോലെ നടക്കും. ഇറങ്ങാം. എന്നാ പോയിട്ട് വരട്ടെ പ്രേം. മോളെ, ഞങ്ങള് നല്ലൊരു അയൽക്കാരൻ നഷ്ടപ്പെട്ട വിഷമത്തിലാ. സുമിത്ര ഇവിടെ ഉണ്ടെങ്കിൽ താരയ്ക്കത് വലിയ റിലീഫാ. അതെ ഏച്ചി, എത്രയും വേഗം സ്ഥലം മാറ്റം വാങ്ങി ഇങ്ങോട്ട് വന്നൂടെ. അതിനുള്ള ശ്രമത്തിലാ. അപമാനം ഭയന്നാ നാട് വിട്ടത്. ഇനിയിപ്പോ ആരെ ഭയക്കാനാ അല്ലേ? മിക്കവാറും വിവാഹത്തിന് മുമ്പ് ഞങ്ങൾ തിരികെ വന്നേക്കും. എന്നാ ഇനി യാത്രയില്ല. ആ പിന്നെ ഗേറ്റ് പൂട്ടി താക്കോല് നാരായണൻകുട്ടി ഏൽപ്പിച്ചേക്കണം. ശരി. ൂട്ടിയേക്കുമല്ലേ. നമ്മുടെ കുടുംബത്തിലൊരു നന്മ വരുമ്പോ അത് സ്വീകരിക്കാൻ അവനും നമ്മോടൊപ്പം ഉണ്ടാവണം. ഞാനല്ല, ബാബുവാണ് മുമ്പിൽ നിന്ന് നിന്റെ വിവാഹം നടത്തേണ്ടത്. നീ വാ. ശരിയാണ്, സ്റ്റോക്കിൽ കൃത്രിമം നടന്നിട്ടുണ്ട്. ടോട്ടൽ 50 ലോഡാണ് ഇറക്കിയത്. അതിൽ 30 ലോഡെ ഇപ്പൊ കാണാനുള്ളൂ. 20 ലോഡ് എവിടെ പോയി? ഇന്നലെ ഇറക്കിയ സ്റ്റോക്കാണ്. ഓൺ ദ വേ അല്ല ചോർച്ച നടന്നിരിക്കുന്നതെന്ന് വ്യക്തം. കാരണം 50 ലോഡ് ഇവിടെ ഇറക്കിയിരുന്നു. അതിന്റെ അർത്ഥം സംഭവം ഇവിടെ വെച്ച് തന്നെയെന്നല്ലേ? എന്താ സംശയം? ഇനി ആലോചിച്ച് സമയം കളയണ്ട. എത്രയും പെട്ടെന്ന് സ്വാമിയെ ഇൻഫോം ചെയ്യണം. സ്വാമി തന്നെ എംഡിയെ അറിയിക്കട്ടെ. പക്ഷേ രവി, ഇതിന്റെ കുരുക്ക് നമ്മുടെ കഴുത്തിനെങ്ങാനും വന്ന് വീഴുവോ? കട്ടവനെ കണ്ടില്ലെങ്കിൽ കണ്ടവനെയാണല്ലോ പിടികൂടുന്നത്. അതിന് കട്ടവനെ കാണാതെ പോകുന്ന പ്രശ്നമില്ലല്ലോ. ഓൾറെഡി സംശയത്തിന്റെ നിഴലിലാണ് അയാൾ. മാനേജ്മെന്റിന് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായിട്ടുണ്ട്. ഇനിയൊരു വിസിബിൾ എവിഡൻസ് കിട്ടിയാൽ മാത്രം മതി. സ്വാമി അതിനുള്ള സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ നടത്തുന്നുണ്ടാവും. ചാണക്കിനാ സ്വാമി, അറിയാവോ? അപ്പോ സ്വാമിയോട് പറയാല്ലേ? സ്വാമിയോട് തന്നെ പറയണം, അത് ഉടനെ തന്നെ. കപ്പലിനുള്ളിലെ കള്ളന്റെ പെർഫോമൻസ് അവസാനിക്കാൻ പോകുന്നു ഗോവ. ഇല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിക്കും. കമോൺ.